വിശ്വാസികളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി പറയുകയാണ്. അലിഫ് ലാം മീം ذالک الکتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിൽ അതിൻ്റെ പ്രഥമ ഘട്ടത്തിൽ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് വിശ്വാസികൾ? അവരുടെ ഗുണങ്ങൾ എന്താണ്? അവരുടെ മാനദണ്ഡം എന്താണ്? അവർക്ക് അള്ളാഹുവിങ്കലുള്ള സ്ഥാനം എന്താണ്? അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കുകയാണ്. അലിഫ് ലാം മീം ذالک الکتاب لا ریب فیہ ھدًى للمتقین. സംശയം വേണ്ട, ഈ പരിശുദ്ധ ഖുർആൻ നിസ്സംശയം മതഭക്തന്മാരുടെ വിശ്വാസികളുടെ വഴികാട്ടിയാണ് ഖുർആൻ. ആരാണ് ആ മതഭക്തർ? ആരാണ് ആ വിശ്വാസമുള്ളവർ? ആരാണ് ആ തഖ്വയുള്ളവർ? الذين يؤمنون بالغيب ويقيمون الصلاة അദർശത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് അദർശത്തെ കൊണ്ട് ആദ്യം അവർ വിശ്വസിക്കും, പിന്നീട് രണ്ടാമതാണ് അല്ലാഹു ഇവിടെ പറഞ്ഞ വാക്ക് വയുഖീമൂന സ്വല, നമസ്കാരം നിലനിർത്തുന്നവരാണ്. ആ നമസ്കാരം നിലനിർത്തുന്നവരോടാണ് അല്ലാഹു തആല പറഞ്ഞത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നവരാണ് എന്ന്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തുകൊണ്ടാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഒരു ഖബറുണ്ട് എന്ന് വിശ്വസിക്കുക, വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുക, ഖബറിൽ പാമ്പുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുക, തേളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുക, ഖബർ ഞെരിക്കുമെന്ന് വിശ്വസിക്കുക, ആഖിറത്തെ ഭയപ്പെടുന്നവരായിരിക്കുക, ആ അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള പരിപൂർണ ഭയം, അങ്ങനെ പരിപൂർണമായ ഭയമുള്ളവർ, വിശ്വാസമുള്ളവരായിരിക്കണം മുത്തഖീങ്ങൾ, വിശ്വാസികൾ. അങ്ങനെ ആഖിറത്തെ കുറിച്ചോ അന്ത്യദിനത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ ഖബറിനകത്തുള്ള ശിക്ഷകളെ കുറിച്ചോ വിശ്വാസമില്ലാത്ത സമൂഹത്തിനോട് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ذالک الکتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്, ആ അദൃശ്യ ലോകത്തെ കുറിച്ച് വിശ്വാസമുള്ളവൻ, അവന്റെ കർത്തവ്യം, അവന്റെ കടമ, അവൻ നമസ്കാരം നിലനിർത്തിക്കോ, അവർ നമസ്കാരമുള്ളവരായിരിക്കണം, അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഈ നമസ്കാരം നിലനിർത്തുന്നവരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. വിശ്വാസികളുടെ വിശേഷണങ്ങളിൽ 10 ഗുണങ്ങൾ അല്ലാഹു എടുത്തു പറയുമ്പോൾ തുടക്കത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ് വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഏത് വിശ്വാസികൾ? الذين هم في صلاتهم خاشعون. നമസ്കാരത്തിൽ പരിപൂർണമായ ഭയഭക്തിയോടുകൂടി വിനയത്തോടുകൂടി നമസ്കരിക്കുന്നവർ. ശേഷം ആ 10 സവിശേഷതകൾ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലും അല്ലാഹു പറയുന്നു വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലാഇകഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. നമസ്കാരക്കാരായ വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ സവിശേഷതകൾ വിളിച്ചോതുന്നതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്, വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിളൂൻ,
ആഴ്ചയിൽ ഒരിക്കൽ നമസ്കരിക്കുന്ന നമസ്കാരക്കാരല്ല അവർ. ആണ്ടിലൊരിക്കൽ റമദാനിനെ മാത്രം നമസ്കരിക്കുന്ന നമസ്കാരക്കാരല്ല അവർ. രണ്ട് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന നമസ്കാരക്കാരുമല്ല അവർ. والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون നമസ്കാരം സ്ഥിരമായി നിലനിർത്തുന്നവർ. അല സലവാത്തിഹിം യുഹാഫിളൂൻ, അഞ്ച് വക്ത് നമസ്കാരവും കൃത്യമായി നിലനിർത്തുന്നവർ വിജയിച്ചു. മാത്രമല്ല അവർ അനന്തരാവകാശികളാണ്. എതിൻ്റെ? ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന് അനന്തരാവകാശികളാണ്. അതിൽ അവർ നിത്യവാസമുള്ളവരായിരിക്കും. വിശ്വാസികളായ നമസ്കാരക്കാരെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. തീർന്നില്ല, വീണ്ടും അള്ളാഹു പറയുന്നു, قد أفلح من تزكى وذكر اسم ربه فصلى. എത്ര മനുഷ്യ ആത്മാക്കളെയാണ് നമസ്കാരത്തിലൂടെ സംസ്കരിച്ചെടുത്തത്. وذكر اسم ربه فصلى. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും സ്മരിക്കുകയും ചെയ്തതിന് ശേഷം ഫസല്ല, അവർ നമസ്കാരം നിലനിർത്തി. പരിശുദ്ധ ഖുർആൻ. നമസ്കരിക്കുന്നതിനെ അല്ലാഹയെ കുറിച്ച് ആദ്യം ഓർക്കണം. അല്ലാഹ് ഉണ്ട്, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു, അവന്റെ വലിപ്പം, അവന്റെ ദൃഷ്ടാന്തം ഇത് മനസ്സിലാക്കിയ സഹോദരൻ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തി. ഇതിലൂടെ, നമസ്കാരത്തിലൂടെ. പക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇത്രത്തോളം മനസ്സിലാക്കിയിട്ട് പഠിക്കാതെ ദുനിയാവിൻ്റെ പിറകെ പോകുന്നല്ലോ ജനങ്ങൾ. ദുനിയാവിന്റെ ആഡംബരങ്ങൾ കണ്ടുകൊണ്ട് അതിനെ തെരഞ്ഞെടുത്തു പോകുന്നു സൃഷ്ടികളിൽ ചിലർ. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ദുനിയാവല്ല ആഖിറമാണ് സ്ഥിരമായത്. ദുനിയാവ് സ്ഥിരമല്ല എന്നതിന്റെ തെളിവാണ് മനുഷ്യൻ മരിച്ചു പോകുന്നു. അവന് സുഖങ്ങൾ ലഭിക്കുന്നതിന് മുമ്പേ, അവൻ്റെ സൗകര്യങ്ങളെല്ലാം, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ സിദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മരണപ്പെട്ടു പോകുന്നു. കുറേ ആളുകൾ സുഖലോലുപരായി കഴിയുമ്പോൾ എത്രയോ ആളുകൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കഴിയുന്നു. അപ്പോൾ അവർക്ക് പരിപൂർണമായ ഒരു ആശ്വാസം ഈ ദുനിയാവ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് പരിപൂർണമായ നിലയിൽ ആശ്വാസവും സമാധാനവും നൽകാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന നാട് അതാണ് ആഖിറം. വൽ ആഖിറതു ഖൈറും വ അബ്ഖ. അതാണ് സ്ഥിരമായത്, അതാണ് നിലനിൽക്കുന്നത്. ആ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഈ ആഖിറത്തെ തിരഞ്ഞെടുക്കുന്നത് ആര്? നമസ്കാരമുള്ള വിശ്വാസികൾ. വീണ്ടും അല്ലാഹു പറയുന്നു, ഖദ അഫ്ലഹ മൻ സക്കാഹ وقد خاب من دساها. നമസ്കാരത്തിലൂടെയും ആത്മ ചൈതന്യത്തിലൂടെയും തന്റെ ശരീരത്തെ ആത്മാവിനെ സുദൃഢമാക്കിയവൻ, സകലമാന മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. وقد خاب من دساها. ആത്മാവിനെ നശിപ്പിച്ചവൻ തൊലഞ്ഞുപോയി, അവൻ അപകടത്തിലായി, അവൻ തീരാ നഷ്ടക്കാരനായി. ഖുർആൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങളുടെ വിശേഷണത്തിലൂടെ നമസ്കാരം നിലനിർത്തുന്നവരെ കുറിച്ചും അതിലൂടെ അവർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞത് മാത്രം ഞാൻ വ്യക്തമാക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, കൂടുതൽ അതുമായി ബന്ധപ്പെട്ടു പോകാൻ. ഇത് വിശ്വാസികളുടെ നമസ്കാരമാണ്. കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുനാഫിഖീങ്ങളുടെ നമസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ്. അവർ നമസ്കരിക്കുന്നുണ്ട്. എത്രയോ പേര് നമസ്കരിക്കാൻ വരും നമ്മുടെ പള്ളിയിൽ. നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ ഈ ഗണത്തിൽപ്പെട്ടവനാണോ, വിശ്വാസികളായ മുഅ്മിനീങ്ങളായവരുടെ നമസ്കാരത്തിൽപ്പെട്ടവരാണോ, അതല്ല മുനാഫിഖീങ്ങളായവരുടെ നമസ്കാരത്തിൽപ്പെട്ടവരാണോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളായവരുടെ നമസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കൃത്യമായി ഇമാമും ജമാഅത്തോടും കൂടി പള്ളിയിലോ നമസ്കരിക്കുക. അതാണ് അല്ലാഹുവിടെ ഉപയോഗിക്കുന്ന വാക്ക്. അതല്ലാതെ നമസ്കാരം വീട്ടിൽ നമസ്കരിക്കുകയും നബി തങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാതെ
പള്ളിയെ തഴഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന സ്ഥലത്ത് തൻ്റെ ഇഷ്ടമുള്ള സമയത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നവൻ അവൻ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ താരീഖുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? അവർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത്, ഒരു ജമാഅത്തിന് വേണ്ടിയിട്ട് അവരുടെ ശരീരം തളർന്നു പോയിട്ട് പോലും ജമാഅത്ത് നമസ്കാരം മുടക്കാതെ പള്ളിയിൽ വരുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ചരിത്രങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. റബീഉൽ ബിനു ഹൈസം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ, നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി രണ്ട് സുഹൃത്തുക്കളെ തേടി പിടിക്കുകയാണ്. രണ്ട് സഹോദരങ്ങളെ തേടി പിടിച്ചുകൊണ്ട് ആ രണ്ട് സഹോദരങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നേരെ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് അദ്ദേഹം പുറപ്പെടുന്നു. فقال الناس ജനങ്ങൾ പറഞ്ഞു يا ابا محمد يا ابو محمد قد رخص الله لك ان تصلي في بيتك الله رب العزت നിനക്ക് നിന്റെ വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. وانت معذور നീ രോഗിയാണ്, നിനക്ക് അതുകൊണ്ട് പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല, നീ വീട്ടിൽ തന്നെ നമസ്കരിച്ചുകൊള്ളൂ എന്ന് പള്ളിയിലെ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഫഖാല അദ്ദേഹം പറയുകയാണ് അൻതും തഖൂലൂന കമാ തഖൂലൂൻ, നിങ്ങൾക്ക് പറയാവുന്നതൊക്കെ പറയാം, നിങ്ങൾക്ക് പറയുന്നത് പോലെ പറയാം, അത് നിങ്ങളുടെ ശൈലിയാണ്, നിങ്ങൾ പറയുന്നത് പോലെ പുലമ്പിക്കൊണ്ടേയിരിക്കും. പക്ഷേ ബാങ്കിന്റെ പരിശുദ്ധമായ വിളി കേൾക്കുമ്പോ ഏതൊരു സഹോദരനാണ് ആ വിളി കേട്ടതിന് ശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുക? എല്ലാ സമയവും മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ എന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോ ആരൊരാൾക്ക് ആ മുഅദ്ദിന്റെ ബാങ്കിന് മറുപടി നൽകാൻ കഴിയുമെങ്കിൽ അവൻ പള്ളിയിലേക്ക് വരട്ടെ, വലൗ സഹഫാ ഔഹിബുവാ, അവൻ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവൻ കഷ്ടപ്പെട്ടെങ്കിലും അവൻ പള്ളികളിലേക്ക് വന്നുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട റബീഉൽ ബിനു ഹൈസം റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്ക് പറയാം ഞാൻ സുഖമില്ലാത്തവനാണ്, വീട്ടിൽ നമസ്കരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ പള്ളിയിൽ വരുന്നത്? പക്ഷേ മുഅ്മിനായ എന്നെ അപേക്ഷിച്ചിടത്തോളം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പള്ളിയിലേക്ക് വരുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ഖറജ ഉമർ ഇലാ ഹായിത്തിൻ ലഹു, അദ്ദേഹത്തിന് മദീനയിൽ ഒരു തോട്ടമുണ്ടായിരുന്നു, ആ തോട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ തോട്ടത്തിൽ കുറെ ജോലിയിൽ അകപ്പെട്ടു പോയി, അസറിന്റെ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. വറജായിലൽ മുസല്ല, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നപ്പോ അദ്ദേഹം കണ്ടുപോയി വന്നാസു ഖദ് സല്ലൂ, ജനങ്ങളെല്ലാം നമസ്കാരം കഴിഞ്ഞു മടങ്ങിപ്പോകുന്ന അവസ്ഥ കണ്ടപ്പോ ഫഖാല ഉമർ റളിയല്ലാഹു തആല അൻ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആരും മരിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ മരണം സംഭവിച്ചതുപോലെ. ഉമർ റളിയല്ലാഹു തആല അൻ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എനിക്കെന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് എന്റെ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണ്, അതുകൊണ്ട് ഉഷ്ഹിദുക്കും നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ ഈ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഞാൻ സദഖ ചെയ്യുകയാണ്, മിസ്കീങ്ങൾക്ക് വേണ്ടി ഞാനിത് ഹദിയ ചെയ്യുകയാണ്. എന്താണ് കഫാറത്തുൻ, പ്രായച്ചിത്തം എന്ന നിലയിൽ ഈ ഉമറിന്റെ പ്രായച്ചിത്തം, ഒരു വഖത്ത് നമസ്കാരത്തും ഖലായില്ല, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് ഈ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണെങ്കിൽ, ആ തോട്ടമാണ് എന്റെ ജമാഅത്ത് കളഞ്ഞതെങ്കിൽ ആ ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ തോട്ടത്തെ ഞാൻ മിസ്കീങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ ഓഹരി ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനമുള്ള സഹോദരങ്ങളെ ചിന്തിക്കുക, മുഅ്മിനീങ്ങളാണ് നമ്മളെല്ലാവരും. ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവർ വിശ്വാസികളാണ്, ഭയങ്കരമായ വിശ്വാസികളാണ്. ബിസ്മി പറഞ്ഞ ഷട്ടർ തുറക്കുള്ളൂ,
ബിസ്മി പറഞ്ഞ മേശയുടെ അടുത്ത് മേശ വലിച്ചിടുള്ളു, ബിസ്മി പറഞ്ഞ ആരെങ്കിലും ആദ്യം കൈനീട്ടോന്നും പറഞ്ഞ് ബിസ്മി പറഞ്ഞ കൊണ്ട് ഇതൊക്കെ സംഭവം ശരിയാണ്. നമസ്കാരം ജമാഅത്തിന്റെ സമയം പാഴാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തോട്ടത്തിലേക്ക് പോയി, അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ നമ്മൾ സദഖ ചെയ്യാൻ തയ്യാറായ കിടപ്പാടം പോലും നമുക്ക് കാണുകയില്ല. ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ ബഹുമാനമുള്ള സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിൻ. അതാണ് പരിശുദ്ധ ഹദീസിൽ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ആളുകളെ, നരകത്തിന്റെ അവകാശികളെ ഹദീസുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നരകത്തിന്റെ അവകാശികളായ മുസ്ലിമീങ്ങളെ, നമസ്കാരക്കാരാണവർ, പക്ഷേ ആ നമസ്കാരം മാറ്റി നിർത്തുന്നു എന്തിനു വേണ്ടിയിട്ട്? എന്തിന്റെ പേരിൽ അവർ മാറ്റി നിർത്തുന്നു? അതിന്റെ പേരിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരാളി അഞ്ചു നേരത്തെ നമസ്കാരത്തെ ഇമാമും ജമാഅത്തോടു കൂടി നിലനിർത്തുന്നുവോ, കാനത്തിലഹോ നൂറം വ ബുർഹാനം വ നജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് അത് ആധാരമായിരിക്കും, അവർക്കത് തെളിവായിരിക്കും, അവർക്കത് അനുകൂല സാക്ഷ്യമായിരിക്കും. വമല്ലം തക്കുല്ലഹു വമല്ലം യുഹാഫിള് അലൈഹാ, ആരൊരാളാ നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടുകൂടി ഇമാമും ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ തയ്യാറില്ലയോ, ലം തക്കുല്ലഹു നൂർ, നാളെ അവനത് അനുകൂലമായി സാക്ഷ്യം വഹിക്കുകയില്ല, അവനത് പ്രകാശമാവുകയില്ല. വല നജാത വല ബുർഹാനൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് പ്രകാശമോ അവന് അനുകൂലമായ വിധിയോ അവന് തെളിവോ ആവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ശേഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വകാന മഅ ഖാറൂന വഹാമാന വഫിർഔന വഉബൈ ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹിം അജ്മഈൻ. നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ വരാതെ സ്വന്തം ആവശ്യത്തിന്റെ പേരിൽ നമസ്കാരത്തെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കല്ല, ജമാഅത്ത് നമസ്കാരത്തെ പാഴാക്കുന്നവർ ഈ നാല് കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് കൂട്ടരുടെ കൂട്ടത്തിലായിരിക്കും. ആരുടെ കൂട്ടം? ഫിറഔൻ, ഹാമാൻ, ഖാറൂൻ, ഉബൈ ഇബ്നു ഖലഫ്, ഈ നാല് കൂട്ടരുടെ കൂട്ടത്തിൽ. നമസ്കാരം പാഴാക്കിയവരല്ല, ജമാഅത്ത് പാഴാക്കിയവർ. നമസ്കാരം പാഴാക്കിയവന്റെ കാര്യം നമ്മൾ ഇസ്ലാമിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അൽഹദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ, മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഇടയിൽ നമ്മുടെ കരാർ എന്തെന്നറിയുമോ? നമസ്കാരമാണ്, നമസ്കാരമാണ് കരാർ. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഇടയിലുള്ള കരാർ എന്താണ്? അല്ലാഹുവിങ്കൽ ഏറ്റെടുത്ത കരാർ നമസ്കാരമാണ്. الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. വെച്ച് അള്ളാഹുവിനോടടുത്ത കരാർ, ആ കരാർ പാലിക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഫമൻ തറഖഹാ ഫഖദ് കഫറ, ആരൊരാളാ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവൻ നിഷേധിയാണ്. ഫലാ ദീന ലഹു, അവന് ദീനില്ല. വസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ തൂണാണത്, അതിന്റെ അടിസ്ഥാനമാണത്. ഫമൻ തറഖഹാ ഫഖദ് കഫറ, ആരൊരാൾ അതിനെ ഉപേക്ഷിക്കുന്നുവോ അവൻ നിഷേധിയാണ്, അവൻ നിഷേധിയാണ്. അതുകൊണ്ട് അല്ലാഹുവും വിശ്വാസികളായ നമ്മളും തമ്മിലുള്ള കരാറാണ് അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമസ്കാരം എന്ന് പറയുന്നത്.
നമ്മൾ തമ്മിലുള്ള കരാറാണ്. ആ കരാറിനെ പാലിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അങ്ങനെ നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്തത്തെ, ആ ഒരു കരാറിനെ പാലിക്കുന്നവർ, ഉലായിക്കലഹും ഉഖുബദ്ദാർ, സ്വർഗത്തിലെ വീട്ടിലായിരിക്കും അവർ. പരിശുദ്ധ ഖുർആൻ. അപ്പോ ബഹുമാനപ്പെട്ട നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ നമസ്കാരം, ജമാഅത്ത് നമസ്കാരം മുടക്കുന്നത് നാല് കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ. ഈ നാല് കാര്യങ്ങളിൽ ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ നാല് കൂട്ടരുടെ പട്ടികയിലായിരിക്കും. ഖാറൂൻ, ഫിറൌൻ, ഹാമാൻ, ഉബൈ ഇബ്നു ഖലഫ്. ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാണാം, നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല. അവൻ മുസ്ലിമാണെന്ന് വാദിച്ചിട്ട് അർത്ഥമില്ല. അവൻ ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണ്. ആരൊരാളെ നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തിലും പങ്കെടുക്കുന്നില്ലയോ, നാളെ ആഖിറത്തിൽ റബ്ബിന്റെ പരമോന്നത കോടതിയിൽ ഉയർത്തിക്കൊണ്ടു വരുമ്പോ ആരുടെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നറിയുമോ? ഖാറൂനിന്റെ കൂട്ടത്തിലായിരിക്കും, ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും, ഉബൈ ഇബ്നു ഖലഫിന്റെ കൂട്ടത്തിലായിരിക്കും, ഹമാന്റെ കൂട്ടത്തിലായിരിക്കും. എങ്ങനെ? ആരെയെങ്കിലും നമസ്കാരം ജോലിയ നമസ്കാരത്തിൽ നിന്ന്, ബിമാലിഹി, സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിൽ ആരെയെങ്കിലും ജോലിയാക്കിയാൽ, ഖാറൂനോടൊപ്പമായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കാരണം എന്താണ്? ഖാറൂൻ സമ്പന്നനായിരുന്നു. ഖാറൂൻ സമ്പന്നനായിരുന്നു, സമ്പന്നതയുടെ മടിത്തട്ടിൽ അഹങ്കരിച്ചവനാണ്. അവൻ ആദ്യം ഇസ്ലാമിനെ അംഗീകരിച്ചവനും മൂസാ നബി പ്രവാചകനാണെന്ന് വിശ്വസിച്ചവനും അള്ളാഹുവിനെ വഴിപ്പെട്ടവനുമായിരുന്നു. പക്ഷേ സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അള്ളാഹുവിനെ മതിമറന്നുപോയി. അങ്ങനെ പിഴച്ചുപോയി ശപിക്കപ്പെട്ടവനായി ഈ ലോകത്ത് നിന്ന് നിന്ദ്യത ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ഒന്നുമില്ലാത്തവനായി അധപ്പതിച്ചു പോയെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ ശാപം പേറിയവന്റെ കൂട്ടത്തിലായിരിക്കും സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ പേരിൽ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കിയ മുസ്ലിം സഹോദര. നമസ്കാരം ഒഴിവാക്കിയവനെ കുറിച്ചല്ല, നമസ്കാരം, ജമാഅത്ത് നമസ്കാരം സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലാണ് ജമാഅത്ത് ഒഴിവാക്കിയതെങ്കിൽ, ഖാറൂനോടൊപ്പമായിരിക്കും ഇവനെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരത്തെ ഒഴിവാക്കുന്ന, ജമാഅത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന സമുദായമേ, ഭാരവാഹികളെ, രാഷ്ട്രീയത്തിന്റെയോ അധികാരത്തിന്റെയോ പേര് പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചിരുന്ന ശപിക്കപ്പെട്ട ഹാമാനിന്റെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നഊദു ബില്ലാഹി കാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളിൻ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം പോകട്ടെ. ആ വഖത്ത് തന്നെ ഖള ആക്കുന്ന എത്രയോ സമുദായ നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ജമാഅത്ത് നമസ്കാരം പോകട്ടെ, രാഷ്ട്രീയമൊക്കെ കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നീ ചത്തു കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ രാഷ്ട്രീയം തീർന്ന്. രാഷ്ട്രീയക്കാരൻ നിനക്ക് സമ്മാനിക്കുന്നത് ഏറ്റവും വലിയ ഒരു റീത്തായിരിക്കും, നിന്റെ വയറിന്റെ വലിപ്പം പോലെ ഒരു റീത്ത് കൊണ്ട് സമർപ്പിച്ചു തരും. പക്ഷേ ആ കബറിനടിയിൽ കിടന്ന് അനുഭവിക്കാൻ പോണ എന്താണെന്ന് നീ മാത്രമേ അറിയുന്നുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരൻ അത് കാണുന്നില്ല. ഇതുകൊണ്ട് അള്ളാഹു റസൂൽ നമുക്ക് വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിച്ചു തരികയാണ്, ആരെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ്, അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം പാഴാക്കിയാൽ അധികാരം കൊണ്ട് അമ്മാനമാടിയ ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും നാളെ ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഹാമാൻ ഫറോവയുടെ മന്ത്രിയായിരുന്ന ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നേതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയുന്നില്ല, വിഷമം ഉണ്ടാവും.
വിഷമം ഉണ്ടാവും. രാഷ്ട്രീയക്കാര ചത്തുപോയാൽ രാഷ്ട്രീയക്കാരൻ്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ കാവലിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തിൻ്റെ പ്രസിഡന്റുമാരായിരിക്കും, നമ്മുടെ നാട്ടിൻ്റെ ജമാഅത്തിൻ്റെ സെക്രട്ടറിമാരായിരിക്കും, ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. രാഷ്ട്രീയക്കാരൻ ചത്തുപോകുമ്പോൾ അവൻ്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് നേരത്തെ പോയി എത്തിക്കാഫിൻ്റെ നിയത്തും പറഞ്ഞിരിക്കും. കാരണം എന്താ, പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പേര് വരണ്ടായോ? പക്ഷേ അതിൻ്റെ പേരിൽ എത്ര പൊക്കം നമസ്കാരം പാഴാകുന്നു. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ മയ്യത്ത് വരുന്നത് രാത്രി 10 മണിക്കാണ്, 3 മണിക്കേ പോയിരിക്കും. അസർ നമസ്കാരം പോയി, മകരവ് നമസ്കാരം പോയി, ഇഷാ നമസ്കാരം, മയ്യത്തൊക്കെ അടക്കിയിട്ട് വാത്തിയൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇഷായോട് സ്കെച്ച് കിടക്കാൻ പോകല്ലേ. ഈ 3 പൊക്ക നമസ്കാരം കള്ളാതായിപ്പോയി, അതിന് വേറെ ഇടി, അത് പ്രത്യേകമാണ്, ശിക്ഷ വേറെയാണ്. ഈ ജമാഅത്ത് നമസ്കാരം മുടക്കിക്കൊണ്ട് ഈ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഹാമാന്റെ കൂട്ടത്തിലായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ദുനിയാവിൽ ഒരു ചെറിയ ഒരു പദവി ലഭിച്ചത് കൊണ്ട് ഒന്നും കിട്ടിയില്ല സഹോദര, നമ്മൾ ഒന്നുമല്ല സഹോദര. ഒരു കതറിൻ്റെ ഡ്രസ്സ് ഇട്ടത് കൊണ്ട്, വസ്ത്രമിട്ടത് കൊണ്ട്, ഉടയാത്ത പശ തേച്ച് മിനിക്കുക ഒരു ഡ്രസ്സ് ഇട്ടത് കൊണ്ട് നമ്മൾ ഒന്നുമല്ല ഈ ദുനിയാവിൽ. മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നീടാണ് നീ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു, ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടിക്കരയുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹുവിനോട് സഹാബത്ത് ചോദിച്ചു, അല്ല നബിഗിന റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ ഇരിക്കുമ്പോ എത്രയോ പ്രാവശ്യം നരകത്തെ കുറിച്ച് നബി തങ്ങൾ പറയാറുണ്ട്, സ്വർഗത്തെ കുറിച്ച് പറയാറുണ്ട്, ആ സമയത്തൊന്നും നിങ്ങൾ കരയാറില്ലല്ലോ, നിങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ കരയുന്നുവല്ലോ എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആലയോട് സഹാബത്ത് ചോദിച്ചപ്പോ, സഹോദരാ സഹോദരാ, സ്വർഗവും നരകവുമൊക്കെ അവിടെ ഇരിക്കട്ടെ, ദുബായിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ ആദ്യം ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ ദുബായ് കാണാൻ പറ്റുള്ളൂ, ഫ്ലൈറ്റ് ഇല്ലാതെ ഒന്നും ദുബായ് കാണാൻ പറ്റൂല. ഖബർ എന്ന് പറയുന്ന വീട് ആദ്യമായി ആ ഖബർ എന്ന വീട്ടിലേക്ക് കയറി അവന് ഖൈറുണ്ടെങ്കിൽ മാത്രമേ സ്വർഗം, അതല്ല എങ്കിൽ അവന് നരകമാണ്. അതുകൊണ്ട് ആ ഖബറിനെയാണ് ആദ്യം നമ്മൾ ഭയപ്പെടേണ്ടത്, പിന്നെയാണ് നരകം, പിന്നെയാണ് സ്വർഗം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എല്ലാ സന്ദർഭവും ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഇന്ന് ഖബറിന്റെ മുന്നിൽ കൂടെ ചവിട്ടിട്ട് പള്ളി കയറുന്നു, ഞാൻ അടക്കം കരയുന്നുണ്ടോ? അതിനടി കിടക്കുന്ന അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? ഖബറിനെ പൂജിച്ചുകൊണ്ട് അടക്കല്ലേ നമ്മള്? അതിനകത്തുള്ള സംഭവം എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ അവസ്ഥ ഇതായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു ഖബർ കാണുമ്പോൾ. കാരണം എന്താ, ആദ്യത്തെ സംഭവം, നിന്റെ ആദ്യത്തെ സ്കാനിങ് നടക്കുന്നത് ആ ഖബറിലാണ്, നിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ആ ഖബറിലാണ്. ആ ഖബറിൽ നിനക്ക് രക്ഷ കിട്ടിയെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥയെല്ലാം നീ രക്ഷ പ്രാപിച്ചവനായി, ആ ഖബർ നിനക്ക് എതിരായി പ്രവർത്തിച്ചുവെങ്കിൽ പിന്നീട് നീ അങ്ങോട്ട് നഷ്ടപ്പെട്ടവനായിരിക്കും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ആ ഖബറിലേക്ക് വേണ്ടി ആദ്യം ചിന്തിക്ക്. അധികാരമൊക്കെ ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോകും, അതിനൊക്കെ ഒരു സമയമേ ഉള്ളൂ, ഒരു പരിധി വരെയേ ഉള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്, വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ നമുക്ക് നന്ന്, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാണ്, നിന്റെ ശരീരത്തിന് നീ തന്നെയാണ് ആപത്ത് വലിച്ചു വാങ്ങി വെക്കുക. അതുകൊണ്ട് ആരെയെങ്കിലും നമസ്കാരം അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ജമാഅത്ത് നമസ്കാരം ബിന്ദിച്ചു കളഞ്ഞാൽ നാളെ ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും പറയുകയാണ്, ഫൈനിസ്തഗലാനി സ്വലാത്തി ബിമുൽകിഹി, അധികാരത്തിന്റെ പേരിൽ ആരെയെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ ഹുശിറ മാ ഫിറഔൻ, ഫറോവ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈജിപ്തിന്റെ ഭരണാധികാരി, ഞാനാണ് ഉന്നതനായ റബ്ബ്, എന്റെ കാലിന്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ഫറോവ, ആ ഫറോവ ശവിക്കപ്പെട്ടവനും ഇന്ന് സമുദായത്തിന്റെ മുന്നിൽ ഇന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു പാഠമാക്കി വെച്ചിട്ടുണ്ട് അവന്റെ മൃതശരീരമെങ്കിൽ. നാളെ അധികാരത്തിന്റെ പേരും പറഞ്ഞിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ ഉബൈ ഇബ്നു ഖലഫിനോടൊപ്പമായിരിക്കും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. വഹുവ താജിറു മക്ക, മക്കയിലെ മക്ക മുശ്രിക്കീങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു ഉബൈ ഇബ്നു ഖലഫ്. ഈ ഉബൈ ഇബ്നു ഖലഫിനോടൊപ്പമായിരിക്കും കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ
അദ്ദേഹം തോട്ടം ഹദിയ ചെയ്യാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു വീണിട്ട് പോലും രണ്ടുപേരുടെ സഹായത്തോടു കൂടി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഫാതത്നി സലാത്തുൻ സലാത്തുൽ ജമാഅ, എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. ഫഅസാനി അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി, അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ അനുശോചനം രേഖപ്പെടുത്താൻ എന്റെ വീട്ടിലേക്ക് വന്നു. ജിഷ നമസ്കാരത്തിന് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ അനുശോചനം രേഖപ്പെടുത്താൻ വന്നു അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അനുശോചനം രേഖപ്പെടുത്താൻ പോകുന്ന ആർക്കാ വീട്ടിൽ ആരെങ്കിലും മരിച്ചാലാണ്? ഓ, അവിടെ മോ മരിച്ചുപോയില്ലേ, അവിടെ വാപ്പ മരിച്ചുപോയി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തട്ടെ, കണ്ട മക്കൾക്ക് പോയി, നിങ്ങൾ മരണപ്പെട്ട ആ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്താൻ പോകുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു ഒരു വക്കത്ത് നമസ്കാരത്തിന് പങ്കെടുത്തില്ല. അദ്ദേഹം ആ നമസ്കാര ജമാഅത്തിൽ എന്തോ ഒരു സാഹചര്യത്താൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ നാട്ടിലെ പ്രമുഖ പണ്ഡിതനായ അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു അനുശോചനവുമായി തഅസിയത്തിന് വേണ്ടി അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി. വേറെ ഒരാളും വന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ മാതലി വലദുൻ, എന്റെ ഒരു മകനാണ് മരിച്ചതെങ്കിൽ ഈ നാട്ടിലുള്ള 4000 ആളുകൾ എനിക്ക് അനുശോചനം അർപ്പിക്കാൻ വരുമായിരുന്നു. പക്ഷേ ജനങ്ങൾ കരുതുന്നത് ദീനിന്റെ മുസീബത്തിനേക്കാൾ വലുത് ദുനിയാവിന്റെ മുസീബത്താണ്. ഒരാള് മരിച്ചു പോകല് ദുനിയാവിന്റെ മുസീബത്താണ്, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്നത് ദീനിന്റെ മുസീബത്താണ്. ജനങ്ങൾ ഇന്ന് കാണുന്നത് ദീനിന്റെ മുസീബത്തല്ല, ദുനിയാവിന്റെ മുസീബത്താണ്. അതുകൊണ്ടാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പള്ളികളിൽ ആളില്ലാതിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ആ സഹോദരൻ പള്ളിയിൽ വരാഞ്ഞത് എന്ന് മഹല്ലുകാരോ മഹല്ല് ഭാരവാഹികളോ മഹല്ലിൽപ്പെട്ട ജോലിക്കാരോ ആരും തന്നെ അന്വേഷിക്കാൻ പോകാറില്ല. മറിച്ച് രാവിലെ 4 മഹല്ലിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയോ ആ വ്യക്തിയുടെ മകനോ മരിച്ചുപോയാൽ ഉടൻ തന്നെ ജമാഅത്ത് കമ്മിറ്റി അടക്കം ഉസ്താദന്മാരടക്കം ആ വീട്ടിൽ തഅസിയത്തിന് വേണ്ടി പോകുന്നു. എന്തുകൊണ്ട്? ദുനിയാവിന്റെ മുസീബത്താണ് അവർക്ക് വലുത്, ദീനിന്റെ മുസീബത്ത് അവർക്ക് വലുതയല്ല. അതുകൊണ്ടാണല്ലോ പള്ളിയിൽ അടിയും വഴക്കും പ്രശ്നവും. അവിടുത്തെ പള്ളിയുടെ ഹൈറല്ലല്ലോ സമുദായം നോക്കുന്നത്. ജമാഅത്തുകളിൽ തമ്മിലടിയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ജമാഅത്ത് ഖൈറാകണം, ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഖൈറാകണം, നന്മയാകണം എന്നല്ല അവർക്ക് ലക്ഷ്യം. അവർക്ക് ദുനിയാവിന്റെ മുസീബത്താണ് വലുത്, ദീനിന്റെ മുസീബത്തല്ല. അല്ല സഹോദര, നമുക്ക് ജമാഅത്തിലെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും, ജമാഅത്തിൽ ആളുകൾ നഷ്ടപ്പെട്ടു പോകും, ഇബാദത്ത് ചെയ്യുന്നതിന് നമസ്കരിക്കുന്നതിന് ആളുകൾക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുകയില്ല, എപ്പോഴും നിങ്ങളിങ്ങനെ നടന്ന് വെള്ളം വെച്ചാൽ അത് പ്രശ്നങ്ങളാകും എന്ന് സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുമ്പം മുസ്ലിയാരെ ഗെറ്റ് ഔട്ട് അടിപ്പിക്കും എന്നുള്ളതല്ലാതെ ഇതിന്റെ കാരണം എന്താ? ദീനിന്റെ മുസീബത്ത്, അവർക്ക് പരിഗണനയില്ല, ദുനിയാവിന്റെ മുസീബത്ത്, അതാണ് ഏറ്റവും വലുത്. ഞാൻ പറയുന്ന വാക്കല്ല, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു. ശരിയായ കാര്യമല്ലേ? ശരിയായ കാര്യമല്ലേ? ദീനിന്റെ മുസീബത്താണ് വലുതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മുടെ ജമാഅത്തിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ഉസ്താദോ നമസ്കരിക്കാൻ വന്നില്ല എങ്കിൽ, ജമാഅത്തിന് എത്തിയില്ല എങ്കിൽ രാവിലെ പോണം അനുശോചനം അറിയിക്കാൻ വീട്ടിൽ. ഒരു കറുത്ത കൊടിയും കൂടെ പിടിച്ചോ. നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി അല്ലേ പറയാൻ പറ്റൂ, വേറെ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റൂല. കറുത്ത കൊടിയായിട്ട് പോകണം, കരിങ്കൊടി. കാരണം എന്താ? മരിച്ചിരിക്കുന്നു, ആരോ എന്തോ മരിച്ച പോലെ. എന്താ നമുക്ക് ദീനിന്റെ മുസീബത്താണല്ലോ ഒരാൾ ജമാഅത്ത് ഇസ്കാത്തിന്റെ പള്ളിയിൽ വരാത്തത്, ദീനിന്റെ മുസീബത്താണ്. നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുവട്ടാരത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. സുബ്ഹി നമസ്കാരത്തിന് എത്ര പേര് ജമാഅത്തിൽ പങ്കെടുക്കുന്നു? മുനാഫിഖീങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ, സുബ്ഹി നമസ്കരിക്കാൻ വരാത്തവൻ മുനാഫിക്കല്ലേ? ഖുർആൻ ഹദീസ് പറഞ്ഞുതരാം, ആയത്ത് ഹദീസ് ഓതി പറഞ്ഞുതരാം. ഞാൻ പറയുന്ന വാക്കല്ലാതെ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദ ഖാമൂ ഇല സ്സലാ ഖാമൂ കുസാലാ യുറാഊന നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹൗലാ വലാ ഇലാഹൗലാ വമൻ യുളിലില്ലാ ഫലം തജിദ ലഹു സബീലാ. പരിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളുടെ നമസ്കാരം
രണ്ട് നമസ്കാരക്കാരെ ഖുർആനിൽ പരിചയപ്പെടുത്തി. ഒന്ന് വിശ്വാസിയുടെ നമസ്കാരം. ആ വിശ്വാസികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയുണ്ട് ഉദാഹരണങ്ങൾ, ഇനിയും ഞാൻ പറഞ്ഞുതരാം. എന്റെ മുനാഫികളെ നിസ്കാരത്തിലേക്ക് കയറാം. ഒരു സംഭവം ഉള്ള കട്ടോളി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖവാരീർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം എന്റെ വീട്ടിൽ കുറെ അതിഥികൾ വരികയും ഞാൻ അതിഥികളുമായി സഹകരിച്ച് അവർക്ക് ഭക്ഷണം വിളമ്പുന്ന വേളയിൽ ഇഷാ നമസ്കാരത്തിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവരെ വീട്ടിൽ നിന്ന് അവരുടെ എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞ് പള്ളിയിലേക്ക് ഖറജ്തു മസ്ജിദ, ഞാൻ നേരെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഉല്ലിഖത് അബ്വാബുൽ മസാജിദി ഫിൽ ബസറ, ബസറയുടെ ഓരോ തെരുവോരങ്ങളിലൂടെ ഞാൻ നടന്ന് നീങ്ങിപ്പോയി. ഓരോ പള്ളിയുടെ വാതിൽക്കൽ ഞാൻ പോയി മുട്ടി നോക്കുമ്പോ എല്ലാ പള്ളികളിലും ഇഷാ നമസ്കാരം പൂർത്തിയായി. പള്ളികളുടെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാ. ഞാനിങ്ങനെ കുറെയൊക്കെ പരതി നോക്കി, കുറെ ദൂരം ഞാൻ ഇങ്ങനെ മെല്ലെ നടന്നു. അടുത്ത നാട്ടിലേക്ക് ഞാനൊന്നും പരിശ്രമിച്ചു പോയി നോക്കി, പക്ഷേ എല്ലാ വീടെല്ലാ നാട്ടിലെയും പള്ളികൾ മൂടപ്പെട്ടിരിക്കുകയാ. ഫറജ്തു ഇലാ ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും ഫദകർത്തു, ഞാൻ ചിന്തിച്ചു ജമാഅത്തായുള്ള നമസ്കാരം ഒറ്റയ്ക്കുള്ള നമസ്കാരത്തേക്കാൾ 27 ദർജ കൂലി കൂടുതലല്ലയോ. സലാത്തുൽ ജമാഅത്ത്, ജമാഅത്ത് നമസ്കാരം കൂലിയുള്ളതാണ്. അക്സറ മിൻ സബഅത്തും വൈശിരീന മറ 24 ദർജയേക്കാൾ കൂടുതലാണ് ജമാഅത്ത് നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ. 27 ദറജ കൂലി കൂടുതലാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, എവിടെ പോയി നമസ്കരിക്കാനാണ്? എങ്ങും വഴിയില്ല. ഉടനെ അദ്ദേഹം അല്പസമയം തീരുമാനിച്ചു. ഫസല്ലൈതുൽ ഇശാ സബ്അഉ വഇശ്രീന മറ്റാ, 27 പ്രാവശ്യം ഞാൻ ഇഷാ നമസ്കരിച്ചു. 27 പ്രാവശ്യം. ഒരു ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ജമാഅത്തിന് പരിഹാരമായി 27 പ്രാവശ്യം ഞാൻ ജമാഅത്ത് ഒറ്റയ്ക്ക് നമസ്കരിച്ചു വീട്ടിൽ. സുമ്മനുംതു, ഞാൻ പിന്നീട് ഉറങ്ങി. ഫറായിതു ഫിൽ മനാമി, പിന്നീട് ഞാൻ സ്വപ്നത്തിൽ കാണുകയാൻ. കാന്നി മാ ഖൗമിൻ അലൽ ഖൈൽ, ഞാനും കുറെ സമുദായവും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. നസ്തബിഖു, ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയാ. ഏതോ ഒരു ഉന്നതമായ സ്ഥലത്തേക്ക്, സ്വർഗ ലോകത്തേക്കെന്ന പോലെ എന്തോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ ആർക്കോ ഒരുക്കി വച്ചിരിക്കുകയും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കുതിരപ്പുറത്ത് ധൃതി കാണിച്ച് ആരാണോ ഓടിപ്പോകുന്നത് ആദ്യം എത്തുന്നത് അവർക്ക് കൊടുക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും അല്ലാഹു നടത്തിയിരിക്കുന്നു. അങ്ങനെ ഞാനും എന്നോടൊപ്പം കുറെ അനുയായികളുമുണ്ട്. ഞാൻ എന്റെ കുതിരയുടെ ജീനി പിടിച്ച് നിർബന്ധിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ, വേഗതയിൽ ഓടിച്ചു നോക്കി. ഒരു നിലയ്ക്കും അങ്ങോട്ട് എത്തുന്നില്ല, ഒരു നിലയ്ക്കും ഓടിയിട്ടെത്തുന്നില്ല. എന്റെ വെപ്രാളം കണ്ടുകൊണ്ട് ഒരാൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഏ സഹോദരാ, നീ ഓടിയിട്ട് കാര്യമില്ല, നീ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല, നീ ബേളം വെച്ചിട്ട് കാര്യമില്ല, നീ എത്രത്തോളം ധൃതി കൂട്ടിയാലും ഞങ്ങളോടൊപ്പം നീ എത്തുകയില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ, സല്ലൈനൽ ഇശാ മഅൽ ജമാഅ അൻതലം തുസല്ലി സലാത്തൽ ഇശാ മഅൽ ജമാഅ, ഞങ്ങൾ ജമാഅത്ത് നമസ്കാരത്തോടുകൂടി ഇഷാ നമസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കുതിരയുടെ മുകളിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാൻ കഴിയും. നീ എത്രത്തോളം പരിശ്രമിച്ചാലും നീ കഴിഞ്ഞ ദിവസം ഇഷാ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാത്തവനാണ്. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയുകയില്ല. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണരുകയും പശ്ചാത്തപിക്കുകയും പൊട്ടിക്കരയുകയും പിന്നീട് കുറെ നാളുകൾ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന്റെ താരിഖിൽ കാണാം. ഉമർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു വക്കത്ത് നമസ്കാരത്തിന്റെ കാര്യം, ഒരു വക്കത്തിന്റെ പേര്, നമ്മൾ ഒരു വക്കത്താണോ ജമാഅത്ത് കളയുന്നത്?
ഒരു വഖത്ത് ജമാഅത്ത് നമസ്കാരമാണ് കളയുന്നത്. മുഅ്മിനീങ്ങളുടെ നമസ്കാരമാണിത്. അവർക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് വല്ലാത്ത വിഷമമാണ്, പ്രയാസമാണ്. അപ്പോൾ മുനാഫിക്കീങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കുന്നു, പക്ഷേ അല്ലാഹുവാണ് അവരെ വഞ്ചിക്കുക എന്ന കാര്യം അവർ മറന്നുപോയി. وَإِذَا قَامُوا إِلَى الصَّلَاةِ അവർ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കാമോ കുസാല അലസതയോടുകൂടിയേ അവർ നമസ്കാരത്തിൽ നിൽക്കുകയുള്ളൂ. യുറാഊനന്നാസ് ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടിയായിരിക്കും ആ മുനാഫിക്കീങ്ങളുടെ നമസ്കാരം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല കുറച്ച് മാത്രമേ അള്ളാഹുവിനെ സ്മരിക്കുകയുള്ളൂ. ഓർത്തോളി, ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുനാഫിക്കീങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്.